ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോട് സംഭാഷിക്കുവാൻ പരിശുദ്ധ ദൈവം എനിക്ക് അവസരം തരികയാണല്ലോ. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിച്ച് കർത്താവിൻ്റെ ആലോചന പങ്കുവെക്കാൻ എല്ലാ ദിവസവും ദൈവം തരുന്ന അവസരത്തിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആത്മരക്ഷകനായ കർത്താവിന് എല്ലാ നന്മയ്ക്കും കാരണഭൂതന് 1000 നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 4:25 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 4:25 വാക്യം വായിച്ച് കേൾപ്പിക്കാം. ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവളൊരു മകനെ പ്രസവിച്ചു. കായീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ഞാൻ അതിൻ്റെ പ്രസക്തമായ ഭാഗം ഒന്നോടെ വായിക്കാം. കായീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു. പകരം തരുന്ന ദൈവം. കായീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു. ആദാം ഹവ്വമാർ വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യത്തെ കുടുംബം. അവരുടെ കുടുംബത്തിൽ സംഭവിച്ച ട്രാജഡി, ഹാബേലിനെ കായീൻ വയലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് കൊലപാതകം നടത്തി ഇല്ലാതാക്കുകയും ചെയ്തത്, ദാരുണമായ സംഭവം. ഒരു വീട്ടിൽ അഥവാ ദൈവം നേരിട്ടിടപെട്ട് ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയ മനുഷ്യ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത അതിദാരുണമായ സംഭവം. ആ കാര്യത്തെക്കുറിച്ച് സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ആ സംഭവം അതീവ ഗൗരവവും ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന കാര്യം, അതിൻ്റെ പശ്ചാത്തലം, ആരാധന സംബന്ധമായിരിക്കുന്ന തർക്കം, അതിനോട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന മനോവിഷമം, അവിടെ കായീൻ ഹാബേലിനെ കൊല്ലുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേർന്ന പ്രമാദമായിരിക്കുന്ന സംഭവം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കുന്നതാണ്, കുഞ്ഞുനാൾ മുതൽ കിടക്കുന്നതാണ്. പക്ഷേ ആ ഭാഗങ്ങളെല്ലാം മാറ്റിവെക്കുന്നു. എന്താണെങ്കിലും മൂത്ത മകൻ ഇളയ മകനെ കൊന്നു എന്ന് പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമാണ്. ആദം ഹവ്വ ദമ്പതികളെ, ദൈവമായിട്ടകന്നതിൻ്റെ തിക്താനുഭവങ്ങൾ ആ വീട്ടിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കങ്ങനെ അനുമാനിക്കാം, അങ്ങനെ ചിന്തിക്കാം, അതിലൊരു തെറ്റുമില്ല എന്ന് വിചാരിക്കുന്നു. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും ദൈവം പറഞ്ഞതിനേക്കാൾ പിശാജ് പറഞ്ഞതിന് വില കൊടുക്കുകയും അതിനിമിത്തം ഉണ്ടായിരിക്കുന്ന ദൈവത്തോടുള്ള അകൽച്ച, കൂട്ടായ്മ ബന്ധം വിച്ഛേദിക്കപ്പെടൽ, ഇതെല്ലാം ആ കുടുംബത്തിനേറ്റ ആഘാതം എത്ര ഭയാനകമാണ്. അവിടം മുതൽ നമുക്കുള്ള ഗുണപാഠങ്ങൾ വിശുദ്ധ ബൈബിൾ നമുക്ക് തരികയാണ്. ആദാമിൻ്റെ കുടുംബം മുതൽ ഇങ്ങോട്ട് ലോകത്തിലെല്ലാ കാലത്തുള്ള കുടുംബങ്ങൾക്കുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന ഗുണപാഠങ്ങൾ സർവശക്തനായ ദൈവം നമുക്ക് തരുന്നത് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഒഴിച്ചു നിർത്താം. പ്രധാനമായും ഇന്ന് പറയാൻ നിങ്ങൾ ചിലർക്ക് വേണ്ടിയെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന പ്രസക്തമായിരിക്കുന്ന ചിന്ത മാത്രം ഞാൻ പറയാം. ഇവിടെ ഹവ്വ ഈ ശേത്തിനെ പ്രസവിക്കുമ്പോൾ അഥവാ ഈ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അവിടെ മനസ്സിനകത്തൊരു ഉറപ്പ് കിട്ടുകയാണ്. ദൈവം പറഞ്ഞില്ല ഞാൻ നിനക്ക് പകരം ഒരു കുഞ്ഞിനെ തരാമെന്നൊന്നും ദൈവം പറഞ്ഞിട്ടുമില്ല. ദൈവം ഇപ്പോൾ ഈ പ്രസവം നടന്നപ്പോൾ ദൈവമായിട്ട് പറഞ്ഞുമില്ല. പിന്നെയോ ഈ ഹവ്വ മനസ്സിൽ സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സമ്മതിക്കുകയാണ്, അത് തുറന്നു പറയുകയാണ്. ഇതൊരു സാധാരണ കുഞ്ഞല്ല. അന്നത്തെ കാലത്തൊക്കെ പ്രസവം ഒന്നിനു പുറകെ ഒന്നായി നടക്കുന്നു. ഇവിടെ കായീൻ ഹാബേലിനെ വധിച്ചു എന്നത് സത്യമാണെങ്കിലും ശേത്തിനെ മകനായി ലഭിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കൂടി കിട്ടി എന്നത് സത്യമാണ്. പക്ഷേ ഈ കുഞ്ഞിനെ കിട്ടുമ്പോൾ ഹവ്വയുടെ മനസ്സിൻ്റെ ഉറപ്പ് ഇവിടെ ഹവ്വ പറയുന്നു. ഇത് വെറും ഒരു കുഞ്ഞല്ല, പിന്നെ എനിക്ക് ദൈവം പകരം തന്ന കുഞ്ഞാണ്. ആ വാക്കാണ് ഇന്നത്തെ ചിന്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഞാൻ ഇന്നത്തെ സന്ദേശത്തിന് ടൈറ്റിലിട്ടിരിക്കുന്നതും, പകരം നൽകുന്ന ദൈവം. വാസ്തവത്തിൽ ദൈവം പകരം കൊടുക്കുക എന്ന് ഹവ്വ ഇവിടെ സമ്മതിക്കുന്നത് പറയുന്നത് ഒന്നുകൂടെ ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിന് പകരം ഒരു രണ്ട് മക്കളെ കൊടുത്തു, ഒരുവനൊരുവനെ കൊന്നു. അതിന് ഹവ്വയുടെ വിശ്വാസം അനുസരിച്ച് പകരം കൊടുക്കുക. ഞാനത് തന്നെ ബൈബിളിലുള്ളതുകൊണ്ട് വിശ്വസിക്കുന്നു. ശേത്തിനെ ദൈവം പകരം കൊടുത്തതാണ്. പകരം കൊടുക്കേണ്ട കാര്യം ദൈവത്തിനുണ്ട്. ദൈവം അല്ലല്ലോ ഇതിന് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പക്ഷെ ദൈവം പകരം കൊടുക്കുകയാണ്. ഞാനിതിൽ നിന്നത്തെ സന്ദേശം മാത്രം ഞാൻ പറയാം.
കായീനെ ഈ ലോകത്തിൻ്റെ നിഴലായിട്ട് നമുക്ക് കാണാം. ദൈവം ദൈവത്തിൻ്റെ മക്കൾക്ക് ദാനമായി കൊടുക്കുന്നത് അവരുടെ പശ്ചാത്തലങ്ങൾ വിട്ടാരെ. പക്ഷേ ഈ ലോകം ദൈവം തന്ന പലതിനെയും ദൈവത്തിൻ്റെ പല മുഖാന്തരങ്ങളെയും ഇല്ലാതാക്കും, നശിപ്പിക്കും. അതാണല്ലോ കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞ് ഇല്ലാതാക്കി. പക്ഷെ ദൈവം പകരം കൊടുക്കുന്ന ദൈവമാണ്. ഇന്നത് പറയുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ കരുണയിൽ നിങ്ങളോട് പറയാം, ഈ ദൈവം നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ ദൈവമായ കർത്താവും നമുക്ക് വേണ്ടി കരുതുകയും നമ്മളോട് ചോദിക്കാതെ നമുക്ക് ദാനമായി തരികയൊക്കെ ചെയ്തു. ഒരുപക്ഷെ വിവിധ സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ. ഈ വീട്ടിൽ ഈ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് ഇളയ മകനായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ ഒരു കൊലപാതകമാണ് നടന്നത്, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നും നടന്നു കാണില്ല. എന്തൊക്കെയോ നഷ്ടബോധത്തോടെ ഈ ലോകം സാത്താൻ്റെ പ്രേരണയിൽ നിങ്ങൾ അനുഭവിക്കേണ്ട, നിങ്ങളുടെ കൺമുമ്പിൽ വളരേണ്ട, നിങ്ങൾ ആസ്വദിക്കേണ്ട, നിങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ട, നിങ്ങൾക്ക് ഒത്തിരി സാന്ത്വനവും സഹായവുമാകേണ്ട പലതും ദൈവം തന്നിരുന്നു. പക്ഷേ കാലഘട്ടത്തിൻ്റെ കടന്നുപോക്കിൽ നമ്മൾ പോലും അറിയാത്ത അപ്രതീക്ഷിത സാഹചര്യത്തിൽ തീരാത്ത ദുഃഖം സമ്മാനിച്ചുകൊണ്ട് അതിനെ പലതും ഈ ലോകവും ഈ ലോകം ഭരിക്കുന്ന ദുഷ്ടാത്മശക്തികളും കൂടെ ഇല്ലാതാക്കി കാണും. ഞാൻ ഒരു മരണം നടന്ന വീടിനെ അല്ല ഇവിടെ കാണുന്നത്. മരണം മാത്രമല്ല, ജീവിതത്തിൽ തന്ന എത്രയോ സാഹചര്യങ്ങൾ, എത്രയോ അനുഭവങ്ങൾ. പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് നഷ്ടബോധങ്ങൾ മാത്രം നൽകുന്ന ഒരുപാട് ചിന്തകൾ, ചിലപ്പോൾ കുടുംബത്തിൽ, ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൽ, ചിലപ്പോൾ ജോലി തലത്തിൽ, ചിലപ്പോൾ മക്കളോടുള്ള ബന്ധത്തിൽ, ചിലപ്പോൾ ആത്മീയ തലത്തിൽ, ശുശ്രൂഷാ മേഖലയിൽ ഒക്കെ പുറകോട്ട് നോക്കുമ്പോൾ ചിലർ കൂടി അവസരങ്ങൾ നശിപ്പിച്ചത്, നമുക്ക് ദൈവം തന്ന മുഖാന്തരങ്ങളെ ഇല്ലാതാക്കിയത്, നമുക്ക് സന്തോഷിപ്പാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ അവസരങ്ങളെ പൂ പിച്ച് ചിന്തിക്കളഞ്ഞതുപോലെ പിച്ച് ചിന്തിക്കളഞ്ഞത്, നമുക്ക് വേണ്ടി മാത്രം ദൈവം ആക്കി വെച്ച ചിലരെ തെറ്റിദ്ധരിപ്പിച്ചും അവരോട് നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞും ആ വഴികളൊക്കെ അടച്ചു കളഞ്ഞത്, ഇതെല്ലാം ഓർക്കുമ്പോൾ ചിലപ്പോൾ തീരാത്ത വൈരാഗ്യം ഉള്ളത്തിൻ്റെ ഉള്ളിൽ പേറി നമ്മുടെ ആത്മീയത്തെപ്പോലും തുരുമ്പിപ്പിച്ച് കളഞ്ഞേക്കാം. പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഭാഗത്ത് പരമാർത്ഥതയുണ്ടെങ്കിൽ ലോകം നശിപ്പിച്ചെങ്കിലും പകരം നൽകുന്നൊരു ദൈവമുണ്ട്. ഇന്ന് ഈ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ അടുക്കലിരുന്ന സ്വാന്ത്വന വാക്കോടെ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ കുടുംബത്തിലെ ഈ സംഭവം, ഈ ഒരൊറ്റ വാക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ സ്വാധീനിക്കുക, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. പകരം ചോദിക്കാനും ആരോടും തെന്നിമാറിയിരിക്കാനൊന്നും ശ്രമിക്കേണ്ട, പകരം തരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ഈ ലോകം നശിപ്പിച്ചതും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയതും നിങ്ങൾ സന്തോഷിക്കേണ്ട സാഹചര്യത്തിൽ എരിവും പുളിയും ചേർത്ത് തെറ്റിദ്ധാരണകൾ പരത്തി നിങ്ങളെ ചരൽ നിന്ന് അകറ്റി നിങ്ങൾക്ക് തീരാത്ത ദുഃഖവും ഹൃദയത്തിനകത്ത് എണ്ണ കോരി ഒഴിച്ച് കത്തുപിടിപ്പിക്കുന്നത് പോലെ ഭാരങ്ങൾ മാത്രം സമ്മാനിച്ച് ഒരുപാട് ദുഃഖ ചിന്തകൾ നിങ്ങളുടെ അകത്ത് കാണും. പക്ഷേ ഒന്നൊന്നായിട്ട് എണ്ണിപ്പറ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനൊക്കെ പകരം തരുന്നൊരു ദൈവമുണ്ട്. അതിന് ദൈവവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം ഒരിക്കലും അകലാതിരിക്കട്ടെ. ദൈവത്തോടുള്ള പ്രതിബദ്ധത അത് നശിക്കാതിരിക്കട്ടെ. ഈ ലോകം നമുക്ക് സമ്മാനിച്ച എല്ലാ വേദനകളിലും ദൈവത്തെ കുറ്റം പറയാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിന്ന് ദൈവത്തെ മുഖതാവിൽ കണ്ട് ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മോശ കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ച സന്ദർഭം, ഒരു വികാര നിർഭരമായ അന്തരീക്ഷത്തിൽ താഴ്വാരത്തിൽ നടന്ന അനുചിതമായിരിക്കുന്ന സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ കോപിഷ്ഠനായി എറിഞ്ഞു പൊട്ടിച്ചു. അതിൻ്റെ തിക്താനുഭവങ്ങളൊക്കെ പിന്നീട് വന്നെങ്കിലും പിന്നെ ഈ മോശയെ ദൈവം മുകളിലേക്ക് വിളിച്ചു. പൊട്ടിച്ചു കളഞ്ഞ കൽപ്പലകൾക്ക് പകരം മറ്റ് കൽപ്പലകയിൽ അതേ പ്രമാണം എഴുതി കൊടുത്ത ദൈവം ഇന്നും ചിലരോട് പറയുന്നു, ഏതൊക്കെയോ നിസ്സഹായ സാഹചര്യത്തിൽ, ചിലപ്പോൾ സംഭവിച്ചു പോയ ഒരു നിമിഷത്തെ അബദ്ധത്തിൽ, ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ ഹൃദയത്തിൽ ദുഃഖം മാത്രം തളം കെട്ടിക്കിടക്കുന്ന വിഷയത്തിൽ പകരം നൽകുന്നൊരു ദൈവമുണ്ടെന്ന് വേദപുസ്തകത്തിൻ്റെ തുടങ്ങുന്ന അധ്യായത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം ആരാണ്, ദൈവം എന്ത് ചെയ്യുന്നു, ദൈവം എന്ത് ചെയ്യാൻ കഴിയും, ഈ വക കാര്യങ്ങളാണ്. ഉൽപ്പത്തി 4-ാമത്തെ അധ്യായം, ഈ വേദപുസ്തകത്തിൻ്റെ തുടക്കം അധ്യായം, ആമുഖ അധ്യായം, അവിടെ ഞാൻ കണ്ടു ഈ ലോകം തകർത്ത് കളഞ്ഞത് ഒരമ്മയ്ക്ക് പകരം കൊടുത്ത ദൈവത്തെ. ഇന്നെന്നെ കേൾക്കുന്ന അമ്മമാരെ, സഹോദരങ്ങളെ, പിതാക്കന്മാരെ, കർത്തൃദാസന്മാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, പഠിക്കാൻ വേണ്ടി ഏതോ രാജ്യത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മനഃപൂർവ്വമായിട്ട് നിങ്ങളെ പരാജയപ്പെടുത്താൻ, തോൽപ്പിക്കാൻ, ദുഃഖിപ്പിക്കാൻ, കരയിപ്പിക്കാൻ, നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ
കായിനെ പോലെ ആരെങ്കിലുമൊക്കെ പെരുമാറിക്കാണും. നിങ്ങളുടെ നന്മകൾ പിടിച്ചു വയ്ക്കുകയും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നശിപ്പിക്കുകയും ചെയ്ത് കാണും. നിങ്ങളുടെ പ്രതീക്ഷകളെ തച്ചുടച്ച് കാണും. പക്ഷേ പകരം നൽകുന്നൊരു ദൈവമുണ്ട്. സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അല്പം കൂടി ദൈവത്തോട് അടുക്കുക. നിങ്ങളെ ഒതുക്കിയവനോടുള്ള കയ്പ് നിങ്ങൾ വിട്. ദൈവത്തെ മാത്രം കാണുക. പകരം നരുന്ന ദൈവം ഒന്നോടെ പറയുന്നു, ദൈവം പകരം തരുന്നവനാണ്. നഷ്ടപ്പെട്ടത്, ദുഃഖം കാരണമായി തീർന്നത്, കൈവിട്ടുപോയത്, നശിച്ചു എന്ന് വിചാരിച്ചത്, അതിനൊക്കെ പകരം തരാൻ ഇന്നും ദൈവം കരുത്തനാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾക്ക് ബാക്കി ആരും തരാത്തത്, ആരാലും നികത്തപ്പെടാത്തത് സ്വർഗം പകരം തന്ന് സന്തോഷിപ്പിക്കട്ടെ, പിടിച്ചു നിർത്തട്ടെ, ഉയർത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയെക്കുറിച്ച് ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന എത്രയോ എത്രയോ വാക്കുകൾ ഇന്ന് കർത്താവേ ആദിമ കുടുംബത്തിൽ നിന്ന് ഞങ്ങളൊരു സത്യം അങ്ങയെക്കുറിച്ച് തിരിച്ചറിയുന്നു. അവർ കുറ്റം ചെയ്തു, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, ദൈവത്തിന് മറക്കാമായിരുന്നു, വിട്ടുകളയാമായിരുന്നു. പക്ഷേ ഹവ്വ സമ്മതിച്ചു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നും ഞങ്ങളെ മറക്കാത്ത, ഞങ്ങളെ തള്ളിക്കളയാത്ത, എനിക്ക് നഷ്ടപ്പെട്ടതിന് പകരം തരുന്ന ദൈവം, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും നെറ്റിയിലെ വേർപ്പ് കൊണ്ട് ആഹാരം കഴിക്കേണ്ടി വന്നെങ്കിലും എൻ്റെ കുടുംബത്തിൽ വളരെ ദുഃഖം കാണേണ്ടി വന്നെങ്കിലും ഞങ്ങളെ കൈവിടാത്ത, മറക്കാത്ത, മാറ്റി നിർത്താത്ത ദൈവത്തെ ഈ ഭാഗത്ത് കാണുന്നു. അപ്പാ, ഇതുപോലെ തെറ്റുകളും കുറവുകളും പോരായ്മകളൊക്കെ ഒത്തിരി ഉണ്ട്. എങ്കിലും ഞങ്ങളെ ഇന്ന് ഓർക്കുന്ന, ഞങ്ങൾക്ക് പകരം തരുന്ന, സന്തോഷത്തിനും സമാധാനത്തിനൊക്കെ വക തരുന്ന ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ധനുഗ്രഹമാകണം, പ്രയോജനപ്പെടണം, ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നപ്പാ, ഞാനിത് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ മക്കൾക്ക് വേണ്ടി അയക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.